ഇന്നതാ പല സ്ഥലങ്ങളിലും ഉമ്മമാരെ മുഴുവനും പള്ളിയിൽ കയറ്റണമെന്നുള്ള ആഹ്വാനത്തോടെ പലരും കടന്നു വരുമ്പോ ഉമ്മമാരെ മുഴുവനും പള്ളിയിൽ പോക്കോട്ടെ, എന്തിനാ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നതിന് തടയിടുന്നത്? എന്റെ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് ആരെയും വരണ്ട എന്ന് പറഞ്ഞതല്ല, സൂക്ഷ്മതയാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. നമുക്കറിയാം ബഹുമാനപ്പെട്ട അസ്മാഉ ബിന്തു യസീദുൽ അൻസാരി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഓടി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ ഞങ്ങൾ സ്ത്രീ സമൂഹമാണ് നബിയേ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നബിയേ. അവിടെത്തിയ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു നബിയേ, അവിടെ എന്ത് പറഞ്ഞാൽ അതനുസരിച്ചു കൊണ്ട് കടന്നു പോകുന്നുണ്ട് നബിയേ. റസൂലല്ലാ അവിടത്തെയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നബിയേ, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പടച്ചത് ആണിനും പെണ്ണിനും ഒരുപോലെ സമമായിട്ടാണല്ലോ നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോട് എന്റെ ഉമ്മമാർക്ക് വേണ്ടി പറയുകയാണ്, ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരികയാ, കടന്നു പൊക്കോട്ടെ പെണ്ണുങ്ങള് പള്ളിയിൽ കയറിക്കോട്ടെ നിസ്കരിച്ചോട്ടെ, പെങ്ങളെ നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാണോ, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണോ? അസ്മാഉ ബിന്തു യസീദ് പറയുന്ന പെണ്ണ് കടന്നു വന്നോടുന്നവരാ, അവരുടെ മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് കടന്നുകൂടുന്നവരാണ്. അത് മാത്രവുമല്ല, ഇന്നല്ലാഹുല്ലോ റസൂലല്ലാ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പുരുഷന്മാര് ജമാഅത്തിന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു പോകുമല്ലോ, അവര് ജമാഅത്തായിട്ട് അവര് നിസ്കരിക്കുമല്ലോ. യാ റസൂലല്ലാ, അത് മാത്രവുമല്ല, പുരുഷന്മാരാണ് ഒരു നാട്ടിലൊരു മരണം നടന്നാൽ ആ മയ്യത്തിനെ ചുമക്കുന്നത്, ആ മയ്യത്തിനെ കൊണ്ടുപോകുന്നത്, ആ മയ്യത്തിനെ കബറിൽ വെക്കുന്നത്, ആ മയ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പുരുഷന്മാരാ. റസൂലല്ലാ പുരുഷന്മാര് പള്ളിയിൽ പോകുന്നുണ്ട്, അവര് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, അവര് മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്, അവര് മയ്യത്ത് കുളിപ്പിക്കുന്നുണ്ട്. അപനുഷാരിക്കും ഫിൽ അജരി യാ റസൂലല്ലാ, ഞങ്ങളതാ നാല് ചുമരുകളുടെ ഉള്ളിൽ ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഞങ്ങൾ കടിഞ്ഞുകൂടുമ്പോ പുരുഷന്മാര് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന പ്രതിഫലം ഈ പെണ്ണിന് കിട്ടുവോ നബിയേ? അത് മാത്രവുമല്ല, മയ്യത്ത് ചുമക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കുന്ന, മയ്യത്ത് കൊണ്ടുപോയി പച്ചമണ്ണാകുന്ന കബറിന്റെ ഉള്ളിൽ കൊണ്ടിറക്കി വെക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് തിരിയുകയാണ്. അവിടെ നിന്ന് പറയുന്ന സ്വഹാബ, ഇതിനു മുമ്പ് ഒരു പെണ്ണും ഇതുപോലത്തെ നല്ല ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ അസ്മാഉ ബിന്തു യസീദുൽ അൻസാരി റളിയല്ലാഹുവൻഹയോട് പറയാ, മോളെ നീ നിന്റെ ഭർത്താവിനെ വഴിപ്പെട്ട് നിന്റെ ഭർത്താവിനെ അനുസരിച്ച് അവരുടെ മക്കളെ ഗർഭം ചുമന്ന് ആ പാപപ്പെട്ട മക്കളെ പൊന്നെ പോലെ വളർത്തിയിട്ട് അടുക്കളയുടെ നാല് ചുമരിന്റെ ഉള്ളിൽ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നീ അവിടെ കഴിഞ്ഞിട്ട് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ മുസല്ലാവിരിച്ചു നീ നിസ്കരിച്ചു പോയാ, മോളെ പുരുഷൻ പള്ളിയിൽ പോയ പ്രതിഫലമുണ്ടല്ലോ, മയ്യത്ത് ചുമന്ന പ്രതിഫലമുണ്ടല്ലോ, മറ്റുള്ള എല്ലാ കാര്യത്തിനും കടന്നുപോയ പ്രതിഫലമുണ്ടല്ലോ, അതേ പ്രതിഫലം നിനക്കും ലഭിക്കും മസുമാ, അതേ പ്രതിഫലം നിനക്കും അല്ലാഹു തരും മസുമാ. പെണ്ണവിടന്ന് കടന്നുപോയെങ്കിലോ ഇന്ന് ദുനിയാവ് മുഴുവനും നൈമശീകമാവുകയാണ്. പടച്ചവനെ, ഇന്നലെ വരെ പവിത്രമായ, ഇന്നലെ വരെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഇന്ന് പലരെയും കയറ്റണമെന്ന് പറഞ്ഞിട്ട് പലരും പുലമ്പുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പൊന്നു പെങ്ങന്മാരോടാണ് നിനക്ക് പറയാൻ
പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് പെങ്ങളെ, വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ കഴിയുമ്പോ അൽഹംദുലില്ലാ പുരുഷൻ ജമാഅത്തിന്റെ വന്ന കൂടി നിങ്ങൾക്ക് തരുന്ന പെങ്ങളെ, പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ആ ഒരു പ്രതിഫലം പിന്നെ അതാ പെണ്ണിന് കിട്ടൂ എന്നല്ല പറഞ്ഞത്, വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ ആ പ്രതിഫലം അല്ലാഹു തരുമെന്ന് പറയുമ്പോ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് സൂക്ഷ്മതയാണെന്ന് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്.